ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ ബിപിൻ റാവത്ത് ഇന്ത്യൻ കരസേനയിലെ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ പ്രസിദ്ധവും ദൈർഘ്യമേറിയതുമായ ഔദ്യോഗിക ജീവിതവും നയിച്ച വ്യക്തിയാണ്. 2016 December 31 അദ്ദേഹം 27-ാമത് കരസേനാ മേധാവിയായി ചുമതലയേറ്റു. ജനറൽ ബിപിൻ റാവത്ത് ഷിംലയിലെ സെൻറ്റ് എഡ്വേർഡ് സ്കൂളിലും ഗഡക്കോസ്ലയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഉയർന്ന തരത്തിലുള്ള യുദ്ധങ്ങളിലും കലാപവിരുദ്ധ പ്രവർത്തനങ്ങളിലും ജനറലിന് പരിചയമുണ്ട്. ഈസ്റ്റേൺ സെക്ടറിലെ LSEയിൽ അദ്ദേഹം ഒരു കാൽപട ബറ്റാലിയൻ്റെ കമാൻഡാണ്. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലും മോവിലെ ആർമി വാർ കോളേജിലും അദ്ദേഹം ഇൻസ്ട്രക്ഷൻ അപ്പോയിൻമെൻറ്റുകൾ എടുത്തിട്ടുണ്ട്. വില്ലിംഗ്ടണിലെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിലെ എയർ കമാൻഡ്, നാഷണൽ ഡിഫൻസ് കോളേജ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ജനറൽ 38 വർഷത്തിലധികം യൂണിഫോമിലുള്ള സേവനത്തിനിടെ UYSM, AVSM, YSM, SM എന്നിവയ്ക്കൊപ്പമുള്ള ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനും അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അക്കാദികമായി ചായവുള്ള അദ്ദേഹം ദേശീയ സുരക്ഷാ നേതൃത്വം എന്നിവയെക്കുറിച്ച് നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മദ്രാസ് സർവകലാശാലയിൽ നിന്നും പ്രതിരോധ പഠനത്തിൽ MPhil ബിരുദം നേടി മാനേജ്മെൻറ്റിൽ ഡിപ്ലോമയും കമ്പ്യൂട്ടർ പഠനത്തിൽ മറ്റൊരു ഡിപ്ലോമയും ഉണ്ട്. ജനറൽ ബിപിൻ റാവത്ത് സൈനിക മാധ്യമ സ്ട്രാറ്റജിക്ക് സ്റ്റഡീസിനെ കുറിച്ചുള്ള തൻ്റെ ഗവേഷണം പൂർത്തിയാക്കി. 2011 മീററ്റിലെ ചൗധരി ചരൺ സിംഗ് സർവകലാശാലയിൽ നിന്നും തത്വചിന്തയുടെ ഡോക്ടറേറ്റ് PhDയും ലഭിച്ചു. 2017 കാശ്മീരിൽ കല്ലേറ് നടത്തുന്നവർക്കെതിരെ റാവത്ത് നടത്തിയ പരാമർശം വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതായിരുന്നു: വാസ്തവത്തിൽ ഈ ആളുകൾ ഞങ്ങൾക്ക് നേരെ കല്ലേറിയുന്നതിനു പകരം ഞങ്ങൾക്ക് നേരെ ആയുധങ്ങൾ വെടിവെച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ സന്തോഷിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ചെയ്യാൻ കഴിയും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. 2019 December ഇന്ത്യയിലുടനീളമുള്ള പൗരത്വ വിരുദ്ധ ഭേദഗതി നിയമ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കും നേതൃത്വം നൽകുന്നവരെ പരസ്യമായി അപലപിച്ചുകൊണ്ട് ഒരു വിവാദത്തിന് കാരണമായി. ഇതിനു മുൻപും 2015 February 3 നാഗാലാൻഡിലെ ദിമാപൂരിൽ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ അത്ഭുതകരമായാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. പറന്നുയർന്ന ഉടനെ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു. അന്ന് ലഫ്റ്റനന്റ് ജനറലായിരുന്നു അദ്ദേഹം. 3 സേനാവിഭാഗങ്ങളുടെയും തലവനായി 2020 March ബിപിൻ റാവത്ത് നിയമിതനാകുന്നത്. ബിപിൻ റാവത്ത് ഉൾപ്പെടെ 14 പേർ സഞ്ചരിച്ച IM-70 V5 ഹെലികോപ്റ്ററാണ് ഇന്ന് അപകടത്തിൽപ്പെട്ടത്. ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്ന വില്ലിംഗ്ടണിലേക്ക് പോവുകയായിരുന്ന ഹെലികോപ്റ്റർ കോയമ്പത്തൂരിനടുത്തുള്ള സുരൂരിലെ സൈനിക താവളത്തിൽ നിന്നും പറന്നുയർന്നതിന് പിന്നാലെ തകർന്നു വീഴുകയായിരുന്നു.